എല്ലാ കൂട്ടുകാർക്കും പി എസ് സി കോമ്പറ്റീറ്ററിലേക്ക് സ്വാഗതം എൻ്റെ പേര് അലക്സ് ജോർജ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി പരീക്ഷയിൽ പൊതുവായി കണ്ടുവരുന്ന എസ് സി ആർ ടി ബേസ്ഡ് സാമൂഹ്യശാസ്ത്ര പാഠഭാഗത്തിലെ ജനസംഖ്യ കുടിയേറ്റം വാസസ്ഥലങ്ങൾ എന്നീ ടോപ്പിക്കിന് അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെ പറയുന്നത് ഉത്തരം ജനസംഖ്യ ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെ പറയുന്നതാണ് ജനസംഖ്യ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ഉത്തരം നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് പൂജ്യം ആറ് കോടിയാണ് അടുത്തത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം അതുപോലെ തന്നെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തരം സിക്കിം സിക്കിമാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം അടുത്തത് ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് ഉത്തരം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഇന്ത്യയിലെ സ്ത്രീ പുരുഷാനുപാതം തൊള്ളായിരത്തി നാല്പത്തി മൂന്നാണ് അടുത്ത ചോദ്യം ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇന്ത്യൻ ജനസംഖ്യ ഉത്തരം പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇന്ത്യൻ ജനസംഖ്യ അടുത്ത ചോദ്യം ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ ഉത്തരം കാലാവസ്ഥ നഗരവൽക്കരണം ധാതുക്കൾ മണ്ണിനങ്ങൾ ജലലഭ്യത ഭൂപ്രകൃതി വ്യവസായവൽക്കരണം കാലാവസ്ഥ നഗരവൽക്കരണം ധാതുക്കൾ മണ്ണിനങ്ങൾ ജലലഭ്യത ഭൂപ്രകൃതി വ്യവസായവൽക്കരണം തുടങ്ങിയവയാണ് ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് യു എൻ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട് പ്രകാരം ഇന്ത്യ ചൈനയെ മറികടന്ന് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ആയി മാറുക എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി എട്ട് യു എൻ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട് പ്രകാരം ഇന്ത്യ ചൈനയെ മറികടന്ന് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറുക രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് അടുത്തത് ലോകത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി ഉത്തരം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ലോകത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി ഉത്തരം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം അടുത്തത് ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയെ പറയുന്നത് ഉത്തരം ജനസാന്ദ്രത ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയെ പറയുന്നതാണ് ജനസാന്ദ്രത അഥവാ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അടുത്തത് ഇന്ത്യയിലെ ജനസാന്ദ്രത എത്രയാണ് ഉത്തരം മുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ജനസാന്ദ്രത കേരളത്തിലെ ജനസാന്ദ്രത എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് കേരളത്തിലെ ജനസാന്ദ്രത അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ഉത്തരം ബീഹാർ ബീഹാറാണ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഉത്തരം ഡൽഹി ഡൽഹിയാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം അടുത്തത് നിശ്ചിത കാലയളവിൽ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ പറയുന്നത് ഉത്തരം ജനസംഖ്യാ വളർച്ച നിശ്ചിത കാലയളവിൽ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ പറയുന്നതാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എത്രയാണ് ഉത്തരം പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് അടുത്തത് ജനസംഖ്യയിൽ മാറ്റമുണ്ടാക്കുന്ന കാരണങ്ങൾ ഏതൊക്കെ ഉത്തരം ഒന്ന് ജനന നിരക്ക് രണ്ട് മരണനിരക്ക് മൂന്ന് കുടിയേറ്റം ജനന നിരക്ക് മരണനിരക്ക് കുടിയേറ്റം എന്നിവയാണ് ജനസംഖ്യയിൽ മാറ്റമുണ്ടാക്കുന്ന കാരണങ്ങൾ അടുത്ത ചോദ്യം ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറുന്നതിനെ പറഞ്ഞത് ഉത്തരം രാജ്യാന്തര ഗമനം ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറുന്നതിനെ പറയുന്നതാണ് രാജ്യാന്തര ഗമനം അടുത്ത ചോദ്യം ഒരു രാജ്യത്തേക്ക് ജനങ്ങൾ വന്നു ചേരുന്നതിനെ പറയുന്നത് ഉത്തരം രാജ്യാന്തര ആഗമനം ഒരു രാജ്യമിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്നതിന് പറയുന്നതാണ് രാജ്യാന്തര ഗമനം ഒരു രാജ്യത്തേക്ക് ജനങ്ങൾ വന്നു ചേരുന്നതിന് പറയുന്നതാണ് രാജ്യാന്തര ആഗമനം അടുത്തത് രാജ്യാതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെ പറയുന്നത് ഉത്തരം രാജ്യാന്തര കുടിയേറ്റം രാജ്യാതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെ പറയുന്നതാണ് രാജ്യാന്തര കുടിയേറ്റം രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ തന്നെയുള്ള കുടിയേറ്റങ്ങളെ പറയുന്നതാണ് ആഭ്യന്തര കുടിയേറ്റം ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനത്തേക്കോ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കോ അതുപോലെ രാജ്യാതിർത്തിക്കുള്ളിൽ തന്നെയുള്ള കുടിയേറ്റങ്ങളെ പറയുന്നതാണ് ആഭ്യന്തര കുടിയേറ്റം അടുത്തത് വാസസ്ഥലങ്ങളെ പ്രധാനമായി എത്രയായി തരംതിരിക്കാം വാസസ്ഥലങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ഒന്ന് നഗരവാസസ്ഥലങ്ങൾ രണ്ട് ഗ്രാമീണവാസസ്ഥലങ്ങൾ അടുത്ത ചോദ്യം താരതമ്യേന കുറഞ്ഞ ജനസംഖ്യ ഉള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷിക വൃത്തിയെ ആശ്രയിച്ചു കഴിയുന്നതുമായ പ്രദേശങ്ങളെ പറയുന്നത് ഉത്തരം ഗ്രാമീണവാസസ്ഥലങ്ങൾ താരതമ്യേന കുറഞ്ഞ ജനസംഖ്യ ഉള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷിക വൃത്തിയെ ആശ്രയിച്ചു കഴിയുന്നതുമായ പ്രദേശങ്ങളെ പറയുന്നതാണ് ഗ്രാമീണ വാസസ്ഥലങ്ങൾ അപ്പോൾ നഗരവാസസ്ഥലങ്ങൾ എന്തായിരിക്കും താരതമ്യേന കൂടിയ ജനസംഖ്യ ഉള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷികേതര വൃത്തിയെ ആശ്രയിച്ചു കഴിയുന്നതുമായ പ്രദേശങ്ങളെ പറയുന്നതാണ് നഗരവാസസ്ഥലങ്ങൾ അടുത്ത ചോദ്യം പാർപ്പിടങ്ങളുടെ വിന്യാസ വിന്യാസരീതിക്കനുസരിച്ച് ഗ്രാമീണ വാസസ്ഥലങ്ങളെ എത്രയായി തരംതിരിക്കാം പാർപ്പിടങ്ങളുടെ വിന്യാസ വിന്യാസരീതിക്കനുസരിച്ച് ഗ്രാമീണ വാസസ്ഥലങ്ങളെ രണ്ടായി തരംതിരിക്കാം ഒന്ന് കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ രണ്ട് വിസരിത വാസസ്ഥലങ്ങൾ അടുത്ത ചോദ്യം അനുകൂല സാഹചര്യങ്ങളുള്ള പ്രദേശങ്ങളിൽ വളരെ അടുത്തായി നിരവധി പാർപ്പിടങ്ങൾ കേന്ദ്രീകരിച്ച് കാണുന്നതിനെ പറയുന്നതാണ് കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അനുകൂല സാഹചര്യങ്ങളുള്ള പ്രദേശങ്ങളിൽ വളരെ അടുത്തായി നിരവധി പാർപ്പിടങ്ങൾ കേന്ദ്രീകരിച്ച് കാണുന്നതിനെ പറയുന്നതാണ് വാസസ്ഥലങ്ങൾ അടുത്തത് പാർപ്പിടങ്ങൾ പരസ്പരം അകന്നു സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലകളെ പറയുന്നത് ഉത്തരം വിസരിത വാസസ്ഥലങ്ങൾ പാർപ്പിടങ്ങൾ പരസ്പരം അകന്നു സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലകളെ പറയുന്നതാണ് വിസരിത വാസസ്ഥലങ്ങൾ അടുത്തത് കേന്ദ്രീകൃത വാസസ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി വിവിധ തരത്തിലുള്ള കേന്ദ്രീകൃത വാസസ്ഥല മാതൃകകൾ ഏതെല്ലാം നോക്കാം മൂന്ന് തരത്തിലുള്ള കേന്ദ്രീകൃത വാസസ്ഥല മാതൃകകളാണ് ഉള്ളത് ഒന്ന് രേഖീയ മാതൃക അഥവാ ലീനിയർ പാറ്റേൺ രണ്ട് വൃത്താകാര മാതൃക അഥവാ സർക്കുലർ പാറ്റേൺ മൂന്ന് നക്ഷത്ര മാതൃക അഥവാ സ്റ്റാർ പാറ്റേൺ ഒന്ന് റോഡ് നദി തീരമേഖല എന്നിവയ്ക്ക് സമാന്തരമായി വികസിച്ചു വരുന്ന വാസസ്ഥല മാതൃക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ റോഡ് നദി തീരമേഖല ഈ മൂന്ന് കാര്യങ്ങൾ മറക്കാതെ ഓർമ്മ വയ്ക്കണം റോഡ് നദി തീരമേഖല എന്നിവയ്ക്ക് സമാന്തരമായി വികസിച്ചു വരുന്ന വാസസ്ഥല മാതൃകയാണ് രേഖീയ മാതൃക അടുത്തത് ജലാശയങ്ങൾ മേച്ചിൽ പുറങ്ങൾ ആരാധനാലയങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഓർത്തിക്കണം ജലാശയങ്ങൾ മേച്ചിൽ പുറങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ സവിശേഷതകളെ ചുറ്റി രൂപം കൊള്ളുന്ന വാസസ്ഥല മാതൃകയാണ് വൃത്താകാര മാതൃക ജലാശയങ്ങൾ മേച്ചിൽ പുറങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ സവിശേഷതകളെ ചുറ്റി രൂപം കൊള്ളുന്ന വാസസ്ഥല മാതൃകയാണ് വൃത്താകാര മാതൃക അടുത്തത് വിവിധ റോഡുകൾ ബന്ധിക്കുന്ന ഇടങ്ങളിൽ രൂപം കൊള്ളുന്ന വാസസ്ഥല മാതൃക ഉത്തരം നക്ഷത്ര മാതൃക വിവിധ റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന വാസസ്ഥല മാതൃകയാണ് നക്ഷത്ര മാതൃക അടുത്തത് വിവിധ തരത്തിലുള്ള നഗരപ്രദേശങ്ങളാണ് പട്ടണം നഗരം മെട്രോപോളിറ്റൻ നഗരം മെഗാ നഗരം എന്നിവയൊക്കെ അപ്പോൾ വിവിധ തരത്തിലുള്ള നഗരപ്രദേശങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരപ്രദേശങ്ങളെ പറയുന്നതാണ് പട്ടണം ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ചെറിയ നഗരപ്രദേശങ്ങളെ പറയുന്നതാണ് പട്ടണം അഥവാ ടൗൺ അടുത്തത് ഒരു ലക്ഷത്തിലധികവും പത്ത് ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരപ്രദേശങ്ങളെ പറയുന്നത് ഉത്തരം നഗരം അഥവാ സിറ്റി ഒരു ലക്ഷത്തിലധികവും പത്ത് ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരപ്രദേശങ്ങളെ പറയുന്നതാണ് നഗരം അഥവാ സിറ്റി അടുത്തത് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങളെ പറയുന്നത് ഉത്തരം മെട്രോപൊളിറ്റൻ നഗരം പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങളെ പറയുന്നതാണ് മെട്രോ നഗരം അഥവാ മെട്രോപോളിസ് അവസാനത്തെ ചോദ്യം അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന അമ്പത് ലക്ഷത്തിലധികം ജനസംഖ്യ ഉള്ള നഗര സമുച്ചയമാണ് മെഗാ നഗരം അഥവാ മെഗാ സിറ്റി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലേക്ക് രേഖപ്പെടുത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ചാനലിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിലൂടെ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി